എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇത് നമ്മുടെ ഏഴാം പാഠത്തിലെ രണ്ടാം ഭാഗമാണ്. സോളമൻ്റെ ജ്ഞാനമാണ് രണ്ടാം ഭാഗം. നമുക്കതിനു മുമ്പ് നമ്മുടെ ഈശോനെ നമുക്ക് ആത്മാർത്ഥമായിട്ട് തന്നെ വളരെ സ്നേഹത്തോടെ തന്നെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഈശോനോട്, എൻ്റെ ഈശോയെ, ജ്ഞാനം അവിടുത്തെ കരങ്ങളിലാണ്, ആ കരം നീട്ടി ഞങ്ങളെ സ്പർശിക്കണമേ എന്നും അങ്ങയോടുകൂടി ആയിരിക്കുവാനും അവിടുത്തെ തണലിൽ വളരുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. കുട്ടികളെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് സോളമൻ്റെ ജ്ഞാനമാണ്. സോളമൻ, നമ്മൾ ആദ്യ ക്ലാസ്സിൽ പഠിച്ച് സോളമൻ വളരെ ജ്ഞാനിയായിരുന്നു, ശരിക്കും വളരെ ഒരു ജ്ഞാനിയായിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവം ഒത്തിരി സ്നേഹിക്കുകയും ചെയ്തു സോളമനെ. ഒരിക്കൽ സോളമൻ രാജാവ് ബലിയർപ്പിക്കാൻ മുഖ്യ ബലിയായ ഗിബയോനിലേക്ക് പോവുകയായിരുന്നു. രാത്രി കർത്താവ് സോളമന് പ്രത്യക്ഷപ്പെട്ടിട്ട് ചോദിക്കൊണ്ട്, നിനക്ക് ഞാൻ എന്ത് തരണം, അല്ലെ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു സോളമൻ രാജാവിനോട്. സോളമൻ രാജാവ് വളരെ എളിമയോടുള്ള ഒരു ഉത്തരമാണ് പിതാവായ ദൈവത്തിന് കൊടുത്തത്. വേറെ ഒന്നുമല്ല പറഞ്ഞത്, അങ്ങയുടെ ഈ മഹാജനത്തെ, എൻ്റെ അല്ല അങ്ങയുടെ, പിതാവായ ദൈവത്തിൻ്റെ എന്നാ പറഞ്ഞത്, അങ്ങയുടെ ഈ മഹാജനത്തെ ഭരിക്കാനുള്ള വിവേകം, അവരുടെ നന്മയും തിന്മയും വിവേചിച്ചെറിഞ്ഞ് ഭരിക്കാനുള്ള ആ വിവേകം മാത്രം എനിക്ക് തന്നാൽ മതിയെന്ന് പറഞ്ഞു. എത്രയോ എളിമയിലാണ് സോളമൻ രാജാവ് കർത്താവിനോട് ഈ ഉത്തരം കൊടുത്തത്. കർത്താവിന് വളരെ സന്തോഷമായി, വളരെ സ്നേഹമായി, കാരണം അത്രയ്ക്ക് എളിമപ്പെട്ടുകൊണ്ടാണ് ആ ചോദ്യം ചോദിച്ചത്. കുട്ടികളായ നിങ്ങളോട് കർത്താവ് വന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയുക? അവിടെ നിങ്ങൾ ഇങ്ങനെയുള്ള എളിമപ്പെട്ടുള്ള ഒരു ഉത്തരവും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നണില്ല. നിങ്ങൾ ചിലപ്പോൾ പറയും, നിങ്ങൾക്ക് ഫോൺ അല്ലേ ഇപ്പോൾ അത്യാവശ്യമാണ്, വലിയ വലിയ ഫോൺ, ഫോൺ വേണമെന്ന് പറയും. ഗേൾസാണേ പറയും, ഞങ്ങൾക്ക് സൈക്കിൾ വേണമെന്ന് പറയും. ഇങ്ങനെയുള്ള നിങ്ങൾക്ക് ആഡംബരമായ കാര്യങ്ങളെ പറയുള്ളൂ. പക്ഷേ സോളമൻ രാജാവ് വളരെ എളിമപ്പെട്ടുള്ളതാണ്. കാരണം അങ്ങയുടെ ഈ മഹാജനത്തെ, സംഖ്യാതീതമായ ഈ മഹാജനത്തെ ഭരിക്കാനുള്ള വിവേകം, അവരെ തെറ്റും ശരിയും മനസ്സിലാക്കി അവരെ എനിക്ക് ഭരിക്കണം, അതിനുള്ള ആ വിവേകം മാത്രം തന്നാൽ മതിയെന്ന് പറഞ്ഞു. കർത്താവ് ഒത്തിരി സന്തോഷമായി, ഒത്തിരി സ്നേഹത്തോട് പറഞ്ഞു, നിനക്ക് ഞാൻ തരാം, നിനക്ക് ഞാനത് തരാം, തന്നിരിക്കുന്നു എന്നുള്ള രീതിയിൽ തന്നെ കർത്താവ് പറഞ്ഞു. കർത്താവ് പറഞ്ഞ്, നിൻ്റെ അപേക്ഷ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, ജ്ഞാനവും വിവേകവും ഞാൻ നിനക്ക് തരുന്നു. കർത്താവ് അപ്പം തന്നെ പറഞ്ഞു, നിനക്ക് ഇതെല്ലാം ഞാൻ ഇപ്പോൾ തന്നെ തരുന്നു. എന്നിട്ടൊരു കാര്യം പറഞ്ഞു, ഈ കാര്യത്തിൽ നിനക്ക് തുല്യനായി ആരും ഉണ്ടായിട്ടില്ല, ഇനിയൊട്ട് ഉണ്ടാകുകയുമില്ല. അത്രയേക്ക് ജ്ഞാനമാണ് പിതാവായ ദൈവം സോളമന് കൊടുത്തത്. സോളമൻ്റെ എന്താ അങ്ങനെ കൊടുക്കാൻ കാര്യം? സോളമൻ്റെ എളിമയുള്ള ആ ഒരു ഉത്തരമായിരുന്നു, എളിമയുള്ള, അത്രയേക്ക് എളിമപ്പെട്ടുകൊണ്ടാണ് സോളമൻ കർത്താവിനോട് പറഞ്ഞത്. അതുമാത്രമല്ല, നീ ചോദിക്കാത്തത് കൂടി ഞാൻ നിനക്ക് തരുന്നു, നിൻ്റെ ജീവിതകാലം മുഴുവൻ സമ്പത്തും മഹത്വവും മറ്റൊരു രാജാവിനും ഇല്ലാത്ത വിധം നിനക്ക് ഉണ്ടായിരിക്കും. ഒരു രാജാവിനും അത്ര സമ്പത്തുണ്ടായില്ലെന്ന് കർത്താവ് കൃത്യമായിട്ട് പറയണം അവിടെ. അതിനേക്കാൾ ഉപരി നിനക്ക് ഞാൻ തരുന്നു. എത്രയോ സ്നേഹമാണ് പിതാവായ ദൈവം സോളമനോട് കാണിച്ചത്, എത്രയോ കാര്യങ്ങളാണ് ദൈവം കൊടുത്തത്, ചോദിക്കാത്തത് കൂടി ദൈവം കൊടുത്തു. അപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ എളിമപ്പെട്ട് സ്നേഹത്തോടെ നിന്നാൽ ദൈവം എത്രയോ അധികം നമുക്ക് തരും. 1 പത്രോസ് 5:6 എന്താ പറയണത്? കർത്താവിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോട് നിൽക്കണം, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്,
ശരിക്കും ശരിയല്ലേ? എന്തോരം എളിമപ്പെട്ട് സോളമൻ രാജാവ്, അതിന് ഉപരിയായിട്ട് ഈശോ എന്തോരം കൊടുത്ത്, എല്ലാ പ്രാർത്ഥനകളും സോളമൻ്റെ പിതാവായ ദൈവം കേട്ട്. സോളമൻ രാജാവിൻ്റെ എളിമ കുട്ടികളായ നിങ്ങൾക്കും വേണ്ടേ? നിങ്ങളും എളിമപ്പെട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്കും ദൈവം എത്രയോ കാര്യങ്ങൾ ചെയ്തു തരും. കുട്ടികളായ നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമാണ് പഠിക്കാനുള്ള കഴിവ്, നല്ല കഴിവ് വേണം. നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ട ഈശോയോട്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ വളരെ എളിമയുള്ളവരായിരിക്കണം. വളരെ എളിമയോട് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം അപ്പോൾ തന്നെ നമുക്കതിനുള്ള പ്രതിഫലം തരും. ദൈവം എപ്പോൾ വേണമെങ്കിലും എന്തും തരാൻ തയ്യാറാണ്. നമ്മൾ പ്രാർത്ഥിക്കണം ദൈവത്തോട്. അതാണ് സോളമൻ രാജാവും ചെയ്തത്. കുട്ടികളായ നിങ്ങൾക്ക് ഒത്തിരി ആവശ്യമാണ് ബുദ്ധി, അറിവ്, തിരിച്ചറിവ്, ഇതെല്ലാം വേണ്ടേ നിങ്ങൾക്ക്? അതിനെല്ലാം ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കണം. എളിമപ്പെട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ എളിമയുള്ളവരായി എളിമപ്പെട്ട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നമുക്കതിനുള്ള പ്രതിഫലം ദൈവം തരും, തന്നിരിക്കും. തീർച്ചയാണ് ആ കാര്യം. അതുപോലെ വിവിധ ദേശങ്ങളിൽ നിന്ന് ജ്ഞാനികൾ സോളമൻ്റെ സദസ്സിനെ അലങ്കരിച്ചിരുന്നു. പിന്നെ ഒത്തിരി പേര് കേട്ട ഒരു രാജ്ഞി ഉണ്ടായിരുന്നു, ഷേബാരാജ്ഞി. ഷേബാരാജ്ഞി എന്ന് പറയുന്നത് ഒത്തിരി അറിവുള്ള രാജ്ഞിയാണ്. ഈ ഷേബാരാജ്ഞി സോളമൻ്റെ കീർത്തിയെപ്പറ്റി കേട്ട്, അപ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്നറിയാൻ വേണ്ടി ഷേബാരാജ്ഞി കുറെ കടങ്കഥകളുമായി ഒട്ടകപ്പുറത്ത് ഒത്തിരി സുഗന്ധദ്രവ്യങ്ങളും സ്വർണങ്ങളും വിലയേറിയ രത്നങ്ങളും ഒത്തിരി സാധനങ്ങളുമായി ഷേബാരാജ്ഞി വലിയൊരു പരിവാരത്തോടുകൂടി തന്നെ സോളമൻ രാജാവിനെ കാണാൻ വേണ്ടി വന്നു. ഷേബാരാജ്ഞിയുടെ ചോദ്യങ്ങൾക്ക് സോളമൻ ശരിയായ മറുപടി നൽകി. വിശദീകരിക്കാൻ വയ്യാത്ത വിധം ഒന്നും അവന് അജ്ഞാതമായിരുന്നില്ല. സോളമൻ്റെ ജ്ഞാനം, അവൻ പണിയിച്ച ഭവനം, മേശയിലെ വിഭവങ്ങൾ, സേവകന്മാർക്കുള്ള പീഠങ്ങൾ, ഭൃത്യരുടെ പരിചരണം, അവരുടെ വേഷങ്ങൾ, പാനപാത്രവാഹകർ, ദേവാലയത്തിൽ അവനർപ്പിച്ച ദഹനബലികൾ എന്നിവ കണ്ടപ്പോൾ ഷേബാരാജ്ഞി അന്താളിച്ചുപോയി. ഇതെല്ലാം ഇതെങ്ങനെ അവന് സാധിച്ചു എന്നുള്ള മട്ടിൽ അന്താളിച്ചുപോയി ഷേബാരാജ്ഞി. ഷേബാരാജ്ഞി സോളമൻ രാജാവിനോട് പറഞ്ഞു, രാജാവേ, അങ്ങയുടെ ജ്ഞാനത്തെപ്പറ്റി ഞാൻ ദേശത്ത് കേട്ടത് എത്രയോ വാസ്തവം. ഞാൻ നേരിൽ കാണുന്നത് വരെ ഏതൊന്നും വിശ്വസിച്ചിരുന്നില്ല. യഥാർത്ഥത്തിൽ പകുതി പോലും ഞാൻ അറിഞ്ഞിരുന്നില്ല. അങ്ങയുടെ ജ്ഞാനവും സമ്പത്തും ഞാൻ കേട്ടതിനേക്കാൾ എത്രയോ വിപുലമാണ്. അങ്ങിൽ പ്രസാദിച്ച ഇസ്രയേലിൻ്റെ രാജാസനത്തിൽ അങ്ങയെ ഇരുത്തിയ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ എന്ന് വരെ ഷേബാരാജ്ഞി പറഞ്ഞു. അതുപോലെ തന്നെ വിജാതീയരായ ഒത്തിരി ജനങ്ങൾ, രാജാക്കന്മാർ പിതാവായ ദൈവത്തെ വാഴ്ത്തുകയും ചെയ്തു. അതുപോലെ ഷേബാരാജ്ഞി രാജാവിന് 150 താലന്ത് സ്വർണവും വളരെയേറെ സുഗന്ധദ്രവ്യങ്ങളും രത്നങ്ങളും കൊടുത്തു. ഷേബാരാജ്ഞി സമ്മാനിച്ചിടത്തോളം സുഗന്ധദ്രവ്യങ്ങൾ പിന്നീടാരും സോളമന് കൊടുത്തിട്ടില്ല. മക്കളെ, ഇതെന്താണിത്? സോളമൻ്റെ എളിമയാണിതെല്ലാം. സോളമൻ്റെ എളിമ, ഇതെവിടെ നിന്ന് വന്ന എളിമ? ജ്ഞാനം ഇതെവിടെ നിന്ന് വന്ന്? ഇതെല്ലാം കർത്താവായ ദൈവം സോളമന് കൊടുത്തതാണ്. എത്രയോ നമ്മൾ എളിമപ്പെടണ് അത്രയധികം നമുക്ക് അനുഗ്രഹങ്ങൾ, അത്രയധികം ധാരാളം അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് തരും. മക്കളായ നിങ്ങളും ദൈവത്തോട് എളിമപ്പെട്ട് ദൈവത്തോട് ചേരണം. അങ്ങനെ എളിമപ്പെട്ടാൽ ഒത്തിരി അനുഗ്രഹങ്ങൾ, പ്രത്യേകിച്ച് നിങ്ങൾക്ക് പഠിക്കാനുള്ള കൃപ, അതിനുള്ള അറിവ്, ബുദ്ധി പിതാവായ ദൈവം ഒത്തിരി തരും. അതിനുവേണ്ടി നമ്മൾ കുട്ടികളായ നിങ്ങളെല്ലാവരും വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും വളരെ എളിമയോടും തന്നെ ദൈവത്തിലായിരിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഈ പാഠത്തിൽ നമ്മൾ കേട്ട കാര്യം എന്താണെന്ന് ഓർമ്മ ഉണ്ടോ മക്കൾക്ക്? സോളമൻ്റെ ജ്ഞാനം. സോളമൻ്റെ ജ്ഞാനത്തിലൂടെയാണ് സോളമൻ ഇതെല്ലാം കിട്ടിയത്, എല്ലാം സമ്പാദിച്ചത് സോളമൻ്റെ ജ്ഞാനത്തിലൂടെ. ഇതെവിടെ നിന്നാണ് ഈ സോളമന് ജ്ഞാനം കിട്ടിയത്? സോളമന് ജ്ഞാനം കിട്ടിയത് എളിമ എന്ന പുണ്യത്തിലൂടെയാണ്.
ആരാണ് സോളമന് ജ്ഞാനം കൊടുത്തത്? കർത്താവായ ദൈവം. കർത്താവായ ദൈവം സോളമൻ്റെ എളിമയിലൂടെയാണ് സോളമന് ജ്ഞാനം കൊടുത്തതും. ഷേബ രാജ്ഞി എത്രയോ അറിവ് കേട്ട ഒരു രാജ്ഞിയാണ്. ആ രാജ്ഞി സോളമൻ്റെ അടുത്ത് വരികയും സോളമന് ഒത്തിരി സ്വർണങ്ങളും രത്നങ്ങളും സമ്മാനിക്കുകയും ചെയ്തു. ഇതെല്ലാം ഒറ്റ വാക്കിൽ പറയാനാണെങ്കിൽ സോളമൻ്റെ എളിമ. എളിമ ദൈവത്തിൻ്റെ വളരെയേറെ വിലപ്പെട്ട ഒരു ദാനമാണ്. സോളമൻ രാജാവ് 3000 സുഭാഷിതങ്ങളും 1005 കീർത്തനങ്ങളും രചിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉത്തമഗീതം, സുഭാഷിതങ്ങൾ, ജ്ഞാനം, സഭാപ്രസംഗകൻ തുടങ്ങിയ പഴയ നിയമ പുസ്തകത്തിലെ രചയിതാവ് സോളമനാണെന്നാണ് കരുതപ്പെടുന്നത്. നിനക്കൊരു പ്രവർത്തനം വേണ്ടേ? ഇത്രയും ക്ലാസ് കണ്ടതല്ലേ? നിങ്ങളെ പ്രവർത്തനം ഇതാണ്. സോളമൻ്റെ പേരിൽ അറിയപ്പെടുന്ന വിജ്ഞാന ഗ്രന്ഥങ്ങൾ ഏവ. ഇത് ടെക്സ്റ്റ് ബുക്കിലുണ്ട് നമ്മുടെ. നിങ്ങളുടെ ഈ ക്ലാസ്സിലും കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഒരു സംശയമോ ഒരു ഡൗട്ടോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളോട് ചോദിക്കാം. എന്നിട്ട് എഴുതി നിങ്ങളുടെ ടീച്ചേഴ്സിനെ അറിയിക്കുകയും വേണം. ആരും ഇത് ചെയ്യാതിരിക്കരുത്. കൃത്യമായിട്ട് തന്നെ ചെയ്യണം. അത് ടീച്ചറിനെ അതിൻ്റെ ഉത്തരം അറിയിക്കുകയും വേണം. നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ എല്ലാവരും കൈകൂപ്പി നിൽക്കുക. എൻ്റെ ഈശോയെ, എല്ലാ കുട്ടികളെയും എല്ലാ മാതാപിതാക്കളെയും സോളമൻ്റെ എളിമയിലൂടെ, സോളമൻ്റെ സ്നേഹത്തിലൂടെ ക്ഷമയെന്ന പുണ്യം നൽകി അനുഗ്രഹിക്കണമേ. അതുവഴി എല്ലാവരും ഈശോയിൽ എളിമപ്പെട്ട് ജീവിക്കുവാൻ സഹായിക്കണമേ. ആമേൻ.